വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് അദ്ദേഹത്തെ അറിയുന്നവർക്കൊക്കെ ഓർമ്മയുണ്ടാവും. ഈ മഹലിന്റെ വർഷങ്ങളായുള്ള പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നമ്മുടെ ഈ മേഖലയിലുള്ള പൊതുവിൽ കാണുന്ന മസ്ജിദുകളിൽ നിന്ന് വ്യത്യസ്തമായി വിഭാഗീയതയോ തർക്ക പ്രശ്നങ്ങളോ ഇല്ലാത്ത വിധത്തിൽ ഇവിടെയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിച്ച മുഴുവൻ മുസ്ലിമീങ്ങളെയും സഹോദരങ്ങളാക്കി കൊണ്ടുപോവാൻ, അവരെ ഐക്യപ്പെടുത്താൻ, അഭിപ്രായ ഭിന്നതകളുടെ പേരിൽ, തർക്ക വിഷയങ്ങളുടെ പേരിൽ ചേരി മാറാതെ അവരെ ഒരുമിപ്പിച്ച് നിർത്താൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ മഹല്ല് പരിപാലനം കാരണമായിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സ്വന്തമായി അദ്ദേഹത്തിന് വ്യത്യസ്ത അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും ഉണ്ടായിട്ടുകൂടി മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാനും അതേപോലെ തന്നെ അവരോട് സൗഹാർദ്ദം പുലർത്താനും അദ്ദേഹം നേതൃത്വം കൊടുത്ത കമ്മിറ്റികൾ ശ്രമിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മഹല്ലിന്റെ പലതരത്തിലുള്ള നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി അദ്ദേഹം വ്യക്തിപരമായും അതുപോലെ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായും ഓടി നടക്കുകയും സമയം ചെലവഴിക്കുകയും അതുപോലെ സാമ്പത്തികമായ സഹായങ്ങൾ അദ്ദേഹത്തിന്റെ സ്വന്തം വകയായി തന്നെ പലപ്പോഴും ഒക്കെ തന്നെ നടത്തിയിട്ടുള്ളത് നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും പൊതുപ്രവർത്തന രംഗത്ത് വ്യത്യസ്തമായ നിലപാടുകൾ ഉള്ളതുപോലെ തന്നെ അദ്ദേഹവും അതുപോലെ മറ്റൊരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ കൂടിയായിരിക്കുകയായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിക്കുമ്പോഴും എല്ലാവരെയും അദ്ദേഹം സഹോദരന്മാരായി കാണുകയും ആ മാർഗത്തിൽ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന നിലയിൽ ഓടി നടന്ന ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തതും ഒക്കെയായിട്ടുള്ള അനുഭവങ്ങൾ പലരും പങ്കുവച്ചിട്ടുള്ളതാണ്. അതെല്ലാം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ച ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനെ അതിശയോക്തിപരമായി അദ്ദേഹത്തെ വർണ്ണിക്കുകയോ പുകഴ്ത്തുകയോ ചെയ്യുക എന്നത് അപമര്യാദയാണ്. എന്നാൽ അദ്ദേഹത്തിനുള്ള നന്മകളെ അതിശയോക്തിയില്ലാതെ പറയാൻ അനുസ്മരിപ്പിക്കാനാണ് ഞാൻ കുറഞ്ഞ സമയം ഉപയോഗിച്ചത്. അല്ലാഹു തആല പറയുന്നുണ്ട്, വലഇൻ ഖുതിൽതും ഫീ സബീലില്ലാഹി ഔ മുത്തും ലമഗ്ഫിറത്തു മിനല്ലാഹി വറഹ്മത്തുൻ ഖൈറു മിമ്മാ യജ്മഊൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുകയോ അല്ലാഹുവിന്റെ മാർഗത്തിലായി മരിക്കുകയോ ചെയ്തവർ അവർക്ക് അല്ലാഹുവിന്റെ മഗ്ഫിറത്തും മറഹമത്തും ഉണ്ടായിരിക്കുന്നതാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും മരിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ വധിക്കപ്പെടുക എന്ന് പറയുന്നത് അത് മറ്റുള്ളവർ ഒരുപാട് ഭൗതികമായ സമ്പാദ്യങ്ങൾ സമാഹരിക്കുന്നതിനേക്കാളെല്ലാം വലിയ സൗഭാഗ്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഇതേപോലെ തന്നെ നമ്മുടെ മഹല്ലിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഹപ്രവർത്തകരായി പലരും നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ പണ്ഡിതന്മാരായി, നേതാക്കന്മാരായി, കുടുംബനാഥന്മാരായി, കാരണവന്മാരായി, സുഹൃത്തുക്കളായി പലരും അവരുടെ നന്മകളൊക്കെ നമ്മുടെ മനസ്സുകളിൽ ഇടം പിടിച്ചിട്ടുണ്ടാവും. നമുക്ക് മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ട് കടന്നുപോയ ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അവരെ കുറിച്ചൊക്കെ നമ്മൾ സത്യവർത്തമാനവും പറയുന്നുണ്ടാവും. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് പുകഴ്ത്തുകയും
അവരെ ജീവിച്ചിരിക്കുമ്പോൾ അവരെ ഇകഴ്ത്തുകയും മരിച്ചു കഴിഞ്ഞാൽ പുകഴ്ത്തുകയും ചെയ്യുക എന്ന ഒരു പതിവ് ശീലമാണ് നമുക്ക് പൊതുവിലുള്ളത്. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഓരോരുത്തരുടെയും നന്മകളെ നേരിട്ട് കണ്ടറിയാനും അതിനെ അഭിനന്ദിക്കാനും പ്രശംസിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഓരോ സഹാബിമാരെ പ്രത്യേകം പ്രത്യേകം അഭിനന്ദനാർഹമായ പേരുകൾ ചൊല്ലി വിളിച്ചതായിട്ടും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. നാം മരിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്താവണം? നമ്മളെ കുറിച്ച് ആളുകൾ സത്യവർത്തമാനം പറയണം. നമുക്കിപ്പോ പലരെ പറ്റിയും ഇപ്പൊ സിദ്ദീഖായെ പറ്റി നമുക്ക് നല്ല വർത്തമാനം പറയാൻ കഴിയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ പലരെ കുറിച്ചും നമുക്ക് നല്ല വർത്തമാനം പറയാൻ കഴിയുന്നത് പോലെ, നമ്മൾ മരിച്ചുപോയാൽ നമ്മെ പറ്റി മറ്റുള്ളവർ നല്ലത് പറയണം എന്ന ഒരു ലക്ഷ്യം നമുക്കുണ്ടാവണം. മരിച്ചത് അത് സന്തോഷമായി, സമാധാനമായി, ഒരു ശല്യം തീർന്നു കിട്ടി എന്നൊക്കെ കമന്റ് ചെയ്യുന്ന, മനസ്സായെങ്കിലും കമന്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം ആർക്കും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതാവരുത്. നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ നാട്ടുകാർക്ക് അങ്ങനെ ഒരു ശല്യം ഉണ്ടാക്കുന്ന ഒരവസ്ഥ നമുക്ക് ആർക്കും ഉണ്ടാവരുത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച മഹത്തായ ദുആ നമുക്ക് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ശുഅറയിൽ കാണാൻ കഴിയും. റബ്ബി ഹബിലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചവനെ, എനിക്ക് നീ ഹുക്മ അധികാരം, തത്വജ്ഞാനം നൽകണമേ. അല്ലാഹുവേ, എന്നെ നീ സജ്ജനങ്ങളോടൊപ്പം ചേർക്കണമേ. വജഅൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. അല്ലാഹുവേ, എന്നെ നീ പിൽക്കാലക്കാരിൽ അവരുടെ നാവുകളിലൂടെ ഞാൻ എന്റെ ഒരു സത്യവർത്തമാനം നീ നടത്തണമേ. എന്നെ കുറിച്ച് പിൽക്കാലക്കാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണമേ. വജഅൽനി മിൻ വറസത്തി ജന്നത്തിൻ നഈം. പടച്ചവനെ, ജന്നാത്തുൽ ഫിർദൗസിലെ അനന്തരം എടുക്കുന്നവരിൽ എന്നെ നീ പെടുത്തണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നമ്മളെ പറ്റിയാണ് ആലോചിക്കേണ്ടത്. നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കണം. നമ്മൾ എവിടെ എത്തി നിൽക്കുകയാണ്, നമ്മൾ എങ്ങോട്ട് പോവുകയാണ്, നമ്മെ പറ്റി നമുക്ക് ഒരുപാട് ആത്മ സംതൃപ്തിയും അതേപോലെ തന്നെ നമുക്ക് സ്വയം പൊങ്ങച്ചങ്ങളും ഉണ്ടാവും. ഞാൻ രക്ഷപ്പെട്ടവനാണ്, ഞാൻ തികഞ്ഞവനാണ്, ഞാൻ മറ്റുള്ളവനേക്കാൾ മെച്ചമാണ് എന്നൊക്കെ നാവെടുത്താൽ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് കുറവുകൾ പറയുകയും സ്വയം ഉയരാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ സ്വയം പൊങ്ങുകയും ചെയ്യുകയാണ്. നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ നേതാവ്, നമ്മുടെ മാർഗം, നമ്മുടെ സരണി, ഇതൊക്കെയാണ് എല്ലാം തികഞ്ഞത്, ശരിയായത്, ബാക്കിയുള്ളവരെല്ലാം പോക്കാണ് എന്ന അർത്ഥത്തിലുള്ള ചിന്താഗതികൾ മുഅ്മിനുകൾക്ക് ചേർന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സഹാബിയെ കുറിച്ച് പറഞ്ഞ സംഭവം നിങ്ങൾക്കറിയും. ഇപ്പോൾ ഒരു സ്വർഗാവകാശിയായ ഒരാൾ ഇതുവഴി കടന്നു വരും എന്ന് പറഞ്ഞപ്പോൾ ആകാംക്ഷയോടെ കാത്തിരുന്ന സഹാബികൾക്ക് മുമ്പിലേക്ക് കടന്നു വന്ന സഹാബി ആ സഹാബിയുടെ ജീവിതം ആമൂലാഗ്രം നോക്കി പഠിച്ചിട്ടും സ്വകാര്യമായി നിരീക്ഷിച്ചിട്ടും പതിയിരുന്ന് നിരീക്ഷിച്ചിട്ടും സാധാരണ ഒരു മുഅ്മിന്റെ ശരാശരി ഇബാദത്തുകളിൽ നിന്ന് ജീവിതത്തിൽ നിന്നും ഉപരിയായ പ്രത്യേകമായ സംഗതികളൊന്നും കാണാൻ കഴിഞ്ഞില്ല. അവസാനം 3 ദിവസം നിരീക്ഷിച്ചതിന് ശേഷം ആ സഹാബിയോട് പോയിട്ട് ചോദിച്ചു, താങ്കളെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ സ്വർഗാവകാശിയാണ് എന്നാണല്ലോ പറഞ്ഞത്, താങ്കൾ എന്താണ് അതിനു മാത്രം പ്രത്യേകമായി ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ആരോടും പകയില്ല,
എനിക്ക് ആരോടും വെറുപ്പില്ല എന്നാണ്. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളോട് നമുക്ക് ഒരിക്കലും ഒരു തരത്തിലുള്ള വെറുപ്പും പിണക്കവും അതുപോലെ അവരെ കൊച്ചാക്കലും അവരെ പുച്ഛിക്കലും അത് പാടില്ല. നമുക്ക് അങ്ങേയറ്റം സൗഹാർദ്ദം, സ്നേഹം, അതാണ് വേണ്ടത്. അതോടൊപ്പം നമുക്ക് നമ്മളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരാളിലേക്ക് ഒരു വിരൽ ചൂണ്ടുമ്പോൾ നമ്മളിലേക്ക് മൂന്ന് വിരലുകൾ ഉണ്ടെന്ന് നമ്മൾ അറിയണം. നമുക്ക് നമ്മുടെ മുഖം മിനുക്കാൻ കഴിയണം, നമ്മുടെ മുഖത്തിലേക്ക് നോക്കാൻ കഴിയണം, സ്വന്തത്തെ നമുക്ക് തിരുത്താൻ സാധ്യമാവണം. എന്തായിരിക്കും എന്റെ അവസ്ഥ? സിദ്ദീഖ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് മരണം അദ്ദേഹത്തെ പിടികൂടുമെന്നൊരു പക്ഷേ അദ്ദേഹം നിനച്ചിട്ടുണ്ടായിരിക്കുകയില്ല. നമ്മളും അങ്ങനെ തന്നെയാണ്. ഇനിയും കുറച്ചുകൂടി അങ്ങോട്ട് പോകും. ഓരോ പ്രായമെത്തുമ്പോഴും പണ്ട് നമ്മൾ ധരിച്ചിരുന്നു, ഞാനും ധരിച്ചിരുന്നു, മരണം എന്നൊക്കെ പറയുന്നത് ഒരു 10-40 വയസ്സിനൊക്കെ ശേഷമുള്ള ആളുകൾ അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി. ഇപ്പൊ 10-45 വയസ്സ് കഴിഞ്ഞപ്പോ എനിക്കും തോന്നിപ്പോകുന്നു മരണം ഇനിയും അകലെയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഓരോ ദിവസവും മരണത്തിലേക്ക് കബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമുക്ക് തോന്നുന്നത് എന്താണ്? നമ്മൾ ഇനിയും ഒരുപാട് കാലം നമുക്ക് ജീവിക്കാനുണ്ടാവുമെന്നാണ്, ഒരുപാട് കാലം ഉണ്ടാവുമെന്നാണ്. വളരെ പെട്ടെന്ന് പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെട്ട് ആളുകൾ കൺമുമ്പിൽ മരിച്ചുകൊണ്ടിരിക്കുന്നു, വളരെ പെട്ടെന്ന് മരണം കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല പറഞ്ഞതുപോലെ സൂറത്തുൽ ജുമുഅ, ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. തീർച്ചയായും മരണം, അതിൽ നിന്ന് നിങ്ങൾ ഓടി അകന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഓടി അകലുകയാണ്. തീർച്ചയായും അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. നിങ്ങൾ മരണത്തിന്റെ പിടിയിൽ നിന്നും നിങ്ങൾ അകന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇപ്പോഴൊന്നും മരിക്കില്ല എന്ന വിധത്തിൽ ശാശ്വതമായ കുറച്ചുകൂടി നീണ്ടു നിൽക്കുന്ന ജീവിതത്തിന് വേണ്ടിയുള്ള ചിന്തകളുമായി മാത്രം മുമ്പോട്ട് പോകുന്നു. അതേസമയം മരണം ഇങ്ങോട്ട് നമ്മളെ ലക്ഷ്യമിട്ട് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വളരെ പെട്ടെന്ന് ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. സുമ്മ തുറത്തുന ഇല ആലിമിൽ ഗൈബി വശഹാദ, പിന്നീട് അല്ലാഹു നിങ്ങളെ അദൃശ്യങ്ങളുടെ ഒരു ലോകത്തേക്ക്, ഷഹാദത്തിന്റെ ഒരുപാട് ദൃശ്യങ്ങളുടെ ലോകത്തേക്ക് അല്ലാഹു നിങ്ങളെ കൊണ്ടുപോകും. എന്നിട്ട് നിങ്ങൾ എന്ത് പണിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്നതിനെ പറ്റി കൃത്യമായി നിങ്ങളോട് പറയും. നമ്മൾ ഈ കാണുന്ന ഈ കാഴ്ചകൾക്കപ്പുറം ജീവിതത്തിന് കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചിന്തിക്കാൻ കഴിയണം. നമ്മൾ വേറെ ഏതോ ലോകത്ത് ഈ താൽക്കാലികമായ ജീവിതത്തിന് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്. മരണാനന്തര ജീവിതത്തിന് വേണ്ടി എന്താണ് നമ്മൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കി, എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് മൂന്ന് കൂട്ടുകാർ, ഏറ്റവും അടുത്തിടപഴകുന്ന മൂന്ന് കൂട്ടുകാർ. ആ കൂട്ടുകാരിൽ ഒരാൾ അവൻ മരിച്ചു കഴിയുന്നതോടുകൂടി അവരുമായി എല്ലാ വിധത്തിലുമുള്ള ബന്ധവും വിച്ഛേദിക്കുക. ഞാനും നീയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് പറയും. രണ്ടാമത്തെ മറ്റൊരു കൂട്ടുകാരനുണ്ട്, മരിച്ചാൽ കൂടെ വരും, പക്ഷെ ഖബറിന്റെ അടുക്കൽ വരും, എന്നിട്ട് ആ പള്ളിക്കാട്ടിൽ വന്ന് മണ്ണുമിട്ടിട്ട് തിരിച്ചു പോകും. അതോടെ ബന്ധം മുറിഞ്ഞു. മൂന്നാമത്തെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ നീ മരിച്ചാൽ നിന്നെ കബറടക്കിയാലും അവൻ പിരിഞ്ഞു പോകൂല, നിന്റെ കബറിന്റെ അകത്ത് നിന്റെ കൂടെ നിന്നെ കെട്ടിപ്പുണർന്ന് നിനക്കൊപ്പം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്, ഉദാഹരണങ്ങളിലൂടെ പറഞ്ഞു തരികയാണ് നമുക്കതിന്റെ വസ്തുത ബോധ്യപ്പെടാൻ വേണ്ടി. ആരാണെന്നറിയുമോ ആ മൂന്ന് കൂട്ടുകാർ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ മരിക്കുന്നതോടെ നിന്നെ പിരിയുന്നത് നിന്റെ സമ്പത്താണ്. ഏത് സമ്പത്ത്? നീ വാങ്ങിക്കൂട്ടിയിട്ടിരിക്കുന്ന ഫ്ളാറ്റുകള്, നീ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്റെ ബിസിനസ് ഫാക്ടറികൾ, സമാഹാരങ്ങൾ, നിന്റെ ബാങ്ക് ബാലൻസുകള്, നിന്റെ ഒരുപാട് തോപ്പുകള്, നിന്റെ പുരയിടങ്ങള്, നിന്റെ എസ്റ്റേറ്റുകള്, ഇതെല്ലാം നിനക്കാകെ തിന്നാനും കുടിക്കാനും ഉടുക്കാനും നടക്കാനും സഞ്ചരിക്കാനും പാർക്കാനും ആവശ്യമായ അല്പം കുറച്ച് സംഗതിയല്ലാതെ ഒന്നും ഉപകാരപ്പെടുന്നില്ല. ബാക്കിയെല്ലാം നീ ഇങ്ങനെ നിന്നെ ഒരു വ്യാജ ലോകത്ത്, നിന്നെ ഒരു സ്വപ്ന ലോകത്ത്, സുഖത്തിന്റെ സ്വപ്ന ലോകത്ത് ഇതെല്ലാം നിന്റെ മുമ്പിൽ അണിയിച്ചൊരുക്കി നിന്നെ സന്തോഷിപ്പിക്കുക മാത്രമാണ്. നിനക്ക് ആസ്വദിക്കാനോ അനുഭവിക്കാനോ ഒരിക്കലും സാധ്യമാവുന്നില്ല. അതാണ് നിന്റെ സമ്പത്ത്. രണ്ടാമത്തെ നിന്റെ കൂട്ടുകാരൻ, ആ കൂട്ടുകാരൻ പിരിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കൂട്ടുകാരൻ ആരാണ്? നിന്റെ കുടുംബക്കാരാണ്. നിന്നോടൊപ്പം അന്തി ഉറങ്ങിയ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ, നിനക്ക് ജന്മം നൽകിയ, പ്രസവിച്ച് പോറ്റി വളർത്തിയ നിന്റെ ഉമ്മ, നിന്റെ വാപ്പ, നിന്റെ പ്രിയപ്പെട്ട മക്കൾ, നീ ചോര നീരാക്കി അധ്വാനിച്ച് നീ കാവൽ കിടന്ന, നീ വളർത്തി വലുതാക്കിയ നിന്റെ മക്കൾ, നിന്റെ കുടുംബക്കാർ, നിന്റെ സുഹൃത്തുക്കൾ, നിനക്ക് പിരിയാനാവാത്ത, അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ ഉറക്കം നഷ്ടപ്പെടുന്ന ആ ബന്ധുക്കൾ, അവരും മരിച്ചു കഴിഞ്ഞാൽ നിന്നെ കെട്ടിപ്പുണർന്ന് അവരിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടവരാരും അന്തിയുറങ്ങില്ല, അവര് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകില്ല. 24 മണിക്കൂർ കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി എല്ലാവിധ സന്തോഷമുണ്ടെന്ന ആ മൃതശരീരം അവിടെ നിന്നും പൊഴുത്ത് നാറാൻ തുടങ്ങും, ദുർഗന്ധം ഓമിപ്പിക്കാൻ തുടങ്ങും. കൊണ്ടുപോയി നീ കബറടക്കുന്നു. അവസാനം അവർ നിന്നെ പിരിയുന്നു. ഇനി ഒന്നേ ഒന്ന് മാത്രം നിന്റെ കബറിനുള്ളിലും നിന്നെ സന്തോഷിപ്പിക്കുന്ന നിന്റെ കൂട്ടുകാരൻ, യഥാർത്ഥ ആത്മമിത്രം, അത് നിന്റെ സൽക്കർമ്മമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, നാം നമ്മുടെ കണ്ണുകൊണ്ട് ഈ സമ്പത്തിനെയും സന്താനങ്ങളെയും കുടുംബത്തെയും മാത്രമാണ് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് നേട്ടങ്ങളായി. എന്നാൽ അമൂർത്തമായ നമ്മുടെ കാണാമറയത്ത് രൂപം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൽക്കർമ്മങ്ങൾ, അദൃശ്യലോകത്ത് ജന്മമെടുത്ത് രൂപം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ആ സൽക്കർമ്മങ്ങളെ കുറിച്ച് നമ്മൾ അശ്രദ്ധരാണ്. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബു വൽ അമലു സാലിഹ്, പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിലേക്ക് സൽക്കർമ്മങ്ങളും നല്ല വാക്കുകളും അവരിലേക്ക് കയറിപ്പോകുന്നതാണ്. അല്ലാഹുവിലേക്ക് കയറിപ്പോകുന്ന നല്ല വാക്കുകളും നല്ല പ്രവർത്തനങ്ങളും നല്ല സൽക്കർമ്മങ്ങൾ, ഇതെല്ലാം രൂപം പ്രാപിക്കുകയാണ്. അത് രൂപം പ്രാപിക്കുകയാണ് നമ്മൾ മരിക്കുന്നതോടുകൂടി നമ്മുടെ ഒരു പ്രതിരൂപമായി, ഒന്നുകിൽ സൽക്കർമ്മത്തിന്റെ പ്രതിരൂപമായി, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൂട്ടിയ ദുഷ്കർമ്മങ്ങളുടെ പ്രതിരൂപമായി, അതും മറ്റൊരു വ്യക്തിയായി രൂപാന്തരപ്പെടുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളെ മരിക്കാൻ പോയാൽ ഈ ദുനിയാവിൽ നിന്ന് വേർപെടുന്ന സമയം അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് മലക്കുകൾ വരും അല്ലാഹുവിന്റെ അടുക്കൽ നിന്നും, സൂര്യനെപ്പോലെ തിളങ്ങുന്ന മുഖവുമായി നോക്കത്താ ദൂരത്തോളം മലക്കുകൾ വന്നിരിക്കും. എന്നിട്ട് ആസന്ന മരണനായ മനുഷ്യന്റെ തലഭാഗത്തേക്ക് മലക്കുൽ മൗത്ത് വന്നിരുന്ന് പറയും, ഒരു വിശുദ്ധനായ മനുഷ്യനാണെങ്കിൽ പറയും, നീ യഅയ്യതുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക്കി റളിയത മർളിയ, ഏ വിശുദ്ധമായ ആത്മാ
നീ നിന്റെ റബ്ബിലേക്ക് തിരിച്ചു പോരെ, നിനക്ക് സമയമായി, നീ അവിടെ നല്ല സജ്ജനങ്ങളോടൊപ്പം പാർത്തുകൊള്ളു എന്ന് പറയപ്പെടും. അങ്ങനെ വെണ്ണയിൽ നിന്നും നൂലെടുക്കുന്നത് പോലെ അയാളുടെ ആത്മാവിനെ മലക്കുകൾ പതുക്കെ എടുക്കുകയും വളരെ ഞൊടിയിടയിൽ ആ കിട്ടിയ മാത്രയിൽ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രത്യേകമായ ആ ആവരണങ്ങളിൽ പൊതിഞ്ഞ് സുഗന്ധം പൂശി വാനലോകങ്ങളിലേക്ക് അവർ യാത്രയാവുകയും ചെയ്യും. ഓരോ ആകാശലോകത്തേക്ക് ചെല്ലുമ്പോഴും ചോദിക്കും, ആരാണിയാണ്? നല്ല സുഗന്ധം, നല്ല ഏതോ മനുഷ്യനാണല്ലോ. അപ്പോൾ പറയപ്പെടും, അത് നല്ല പേര് ചൊല്ലി അവരെ പരിചയപ്പെടുത്തും. അങ്ങനെ എല്ലാവർക്കും സർവമംഗളങ്ങളും എല്ലാ കവാടങ്ങളും തുറന്നു റബ്ബിന്റെ സമീപത്തിലേക്ക് എത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവരോട് പറയും, അത്രേ ഉത്തുബൂ കിതാബ അബ്ദി ഫീ ഇല്ലിയീന വഈദുഹു, എന്റെ പ്രിയപ്പെട്ട ദാസന്റെ ആ രേഖയിൽ പേര് രജിസ്റ്റർ ചെയ്യുക, ഇല്ലിയീൽ ഉന്നതന്മാരുടെ പട്ടികയിൽ അയാളുടെ പേര് രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ പേര് രജിസ്റ്റർ ചെയ്താൽ എന്നിട്ട് അല്ലാഹു പറയും, അത്രേ വഈദുഹു ഇലൽ അർം, ഭൂമിയിലേക്ക് അദ്ദേഹത്തെ മടക്കുക. അങ്ങനെ ഈ കബറടക്കപ്പെട്ട ശരീരത്തിലേക്ക് ഈ റൂഹ് തിരികെ വരുന്നതാണ്. അപ്പോഴുണ്ട് രണ്ടു മലക്കുകൾ അവിടേക്ക് കടന്നു വരും. അദ്ദേഹത്തോട് ചോദിക്കും, വന്നിരുന്നിട്ട് അദ്ദേഹത്തെ ഉണർത്തി ചോദിക്കും, മൻ റബ്ബുക്, ആരാണ് നിന്റെ റബ്ബ്? വമാ ദീനുക്, ഏതാണ് നിന്റെ ദീൻ? മനില്ലദീ ബഅസ ബുഇസ ഇലൈക, ആരാണ് നിന്നിലേക്ക് അയക്കപ്പെട്ട ഹാദർ റജുൽ അല്ലദീ ബുഇസ ഇലൈക, നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യൻ ആരാണ്? മൽ ഇൽമു ലക, നിനക്ക് എന്തറിയാനുള്ളത്? ഇതെല്ലാം ചോദിക്കുമ്പോൾ നല്ല മനുഷ്യൻ പറയും, അത്രേ അല്ലാഹുവാണ് എന്റെ റബ്ബ്. അവൻ ജീവിച്ചിരുന്ന കാലത്ത് അവൻ എന്റെ രക്ഷകൻ, അല്ലാഹുവാണ് അവൻ മാത്രമാണെന്ന് ചിന്തിച്ച് റബ്ബിനെ വിലയം പ്രാപിച്ചവനാണ്. അവന്റെ ഊളിലും ഉറക്കത്തിലും സന്തോഷത്തിലും സന്താപത്തിലും സുഖത്തിലും ദുഃഖത്തിലും എപ്പോഴും എപ്പോഴും തന്റെ റബ്ബിന്റെ ചാരത്തിൽ ജീവിച്ചവനാണ്. എന്റെ റബ്ബ് എന്ന് അർത്ഥത്തിൽ ജീവിച്ചവൻ. അവന് പറയും, അവന് കോപ്പി അടിക്കേണ്ടതില്ല, അവന് പ്രത്യേകമായ ഒരു പരിശീലനവും ആവശ്യമില്ല. മലക്കുകളുടെ ചോദ്യം അവന് മനസ്സിലാകും, ഉത്തരം പറയും, റബ്ബി അല്ലാ, റബ്ബ് അല്ലാഹുവാണ് എന്റെ റബ്ബ്. ഏതാണ് നിന്റെ ദീൻ എന്ന് ചോദിക്കുമ്പോഴേക്കും, ദീനി അൽ ഇസ്ലാം, ഇസ്ലാമാണ് എന്റെ ദീൻ. ആ ഇസ്ലാമിന്റെ കലിമ മുതൽ, അതിന്റെ ഏറ്റവും ഉന്നതമായ കലിമ മുതൽ അതിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ഇന്നലിൽ ഈമാനി സബറും വബിളുന ശുബ, ഹദീസിൽ സൂചിപ്പിക്കുന്നത് പോലെ 70 ചില്ലുവാനം ശാഖകളുണ്ട് ഈമാനിന്. അതിന്റെ അഫ്ലുഹ തൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ അദിനാ ഇമാതത്തുൽ അദാനി തരീഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതുപോലെ അതിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന ആ വിശ്വാസം, ആ ആദർശം അതനുസരിച്ച് ജീവിക്കലാണ്. അതിന്റെ ഏറ്റവും താഴെ ആ വിശ്വാസവും ആദർശവും സ്വീകരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും താഴെ വഴിയിൽ നിന്ന് ഉപദ്രവകരമായത് നീക്കുന്നത് വരെ നീണ്ട് പരന്ന് നിവർന്ന് കിടക്കുന്ന, പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ശാഖോപശാഖകളുള്ള ഒരു സമ്പൂർണമായ കലിമത്തുൻ തയ്യിബ കഷജറത്തിൻ തയ്യിബ. കലിമത്തു തയ്യിബ എന്നാൽ അതൊരു വടവൃക്ഷം പോലെയാണ്. അതിന്റെ വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ത്തിയിരിക്കുന്നു, ശിഖരങ്ങൾ പടർന്ന് ആകാശത്തോളം പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു.
അതിന്റെ സൽഫലങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ളവൻ അവൻ പറയും എന്റെ ദീൻ ഇസ്ലാമാണ്. ജീവിതത്തിൽ സമ്പൂർണമായ ദീൻ ജീവിതം. അവന്റെ സാമ്പത്തിക മേഖലയിൽ, അവന്റെ കൊടുക്കൽ വാങ്ങലുകളിൽ, അവന്റെ ഇബാദത്തുകളിൽ, അവന്റെ മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൽ, അവന്റെ കുടുംബ ജീവിതത്തിൽ, അവന്റെ എല്ലാ മേഖലയിലും, അവന്റെ സാമൂഹിക ജീവിതത്തിൽ, അവന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ, എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ ദീൻ അനുശാസിക്കുന്ന മൂല്യങ്ങൾ അനുസരിച്ചേ ജീവിക്കുകയുള്ളൂ. അങ്ങനെയുള്ള പറയും ദീനിയൽ ഇസ്ലാം. ഒരുപാട് ഒരുപാട് മനുഷ്യനിർമ്മിതമായ മതങ്ങളും പ്രത്യേക ശാസ്ത്രങ്ങളും ഒക്കെ ഉള്ളപ്പോഴും അവൻ അള്ളാഹുടെ ദീൻ നെഞ്ചേറ്റ് ജീവിക്കും. അവൻ ക്യാമ്പസിലും കലാലയത്തിലും പള്ളിക്കൂടങ്ങളിലും ഓഫീസിലും തൊഴിലിടങ്ങളിലും അവൻ എവിടെയും അള്ളാഹുവിന്റെ എന്റെ ദീൻ ഇസ്ലാം എന്ന് പറഞ്ഞ് ജീവിക്കും. അവന് ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ അള്ളാഹ് ചോദിക്കുമ്പോൾ അവൻ പറയും ദീനിയൽ ഇസ്ലാം, എന്റെ ദീൻ ഇസ്ലാം. ഈ പുരുഷൻ ആരാണ്, ഈ മനുഷ്യൻ ആരാണ് നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട? അപ്പോൾ പറയും അത് അല്ലാഹുവിന്റെ റസൂലാണ്. എങ്ങനെ അറിയാം? കണ്ടിട്ടില്ല, അറിയാൻ കഴിയും. ആ നബിയെ വായിച്ചു, പഠിച്ചു, കേട്ടു, മനസ്സിലാക്കി, അനുസരിച്ചു, ആ നബിയെ പോലെ ജീവിക്കാൻ ശ്രമിച്ചു. വലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നല്ല മാതൃക. അത്തിയുള്ളാഹ വഅത്തിയുൽ റസൂൽ, അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. ഇത്താഅത്ത്, സ്നേഹം സ്നേഹം സർവത്ര സ്നേഹം, പക്ഷെ നബി പറഞ്ഞവരെ ജീവിക്കില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് മനസ്സ് നിറഞ്ഞ സ്നേഹം, കോടികളുടെ സലാത്ത് എല്ലാം ചെല്ലും, പക്ഷേ എന്ത് ചെയ്യൂല, നബി പറഞ്ഞതുപോലെ നമസ്കാരം കൃത്യതയില്ല, സകാത്ത് കൊടുക്കൂല, ഹജ്ജ് ചെയ്യൂല, അതേപോലെ തന്നെ മാതാപിതാക്കളെ നോക്കൂല, ഉപദ്രവിക്കും, വാക്കുകൊണ്ട്, നാക്കുകൊണ്ട്, കൈകൊണ്ട്, ഇടപാടുകൾ കൊണ്ട്, പെരുമാറ്റങ്ങൾ കൊണ്ട് പ്രായം ചെന്ന മാതാപിതാക്കളെ തള്ളിക്കളഞ്ഞിട്ട് പോയി മൗലിദിന്റെ സദസ്സിൽ നബിയെ പാടിപ്പുകഴ്ത്തിയാൽ ആ അനുയായി റസൂലിന് ആവശ്യമുണ്ടോ? സഹോദരങ്ങളെ, അതേപോലെ തന്നെ സാമ്പത്തിക ഇടപാടിൽ ഹറാമുകൾ നടത്തുന്നു, ഇടപാടുകൾ നടത്തുന്നു, സകല തിന്മയ്ക്കും കൂട്ടു നിൽക്കുന്നു, അങ്ങനെയുള്ളവർ പറയാൻ പറ്റുമോ, പരിചയം ഉണ്ടാവുമോ റസൂലിനെ? ആ പുണ്യ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നമുക്ക് പരിചയം ഉണ്ടാവണം. ആ നബിയുടെ നോക്കും വാക്കും നടപ്പും ശീലങ്ങളും പ്രവൃത്തിയും ആ നബിയുടെ പെരുമാറ്റങ്ങളും ആ നബിയുടെ പോരാട്ടങ്ങളും ആ നബിയുടെ ത്യാഗങ്ങളും എല്ലാം അത് നമ്മുടേതും കൂടിയാവണം. അപ്പൊ നമുക്ക് നല്ല പരിചയം ആ നബിയുടെ പിന്നാലെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കുറിച്ച് ഖദീജ റളിയല്ലാഹു തആല പറഞ്ഞത് എന്താണ്? ഖദീജ റളിയല്ലാഹു തആല പറഞ്ഞത് ഇന്നക ലതസിലുർ റഹ്മ വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂം വതുഖിറു ലൈഫ വതുഈദു അലാ നവായിബിൽ ഹഖ്. അല്ലാഹ് നിങ്ങളെ കൈവിടൂല, എന്റെ പ്രിയതമനെ, എന്തുകൊണ്ടെന്നാൽ താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്നവൻ, പാവങ്ങളെ സഹായിക്കുന്നവൻ, പാവപ്പെട്ടവന്റെ അത്താണിയായവൻ, ആപത്തുകൾ ഉണ്ടായാൽ സഹായഹസ്തവുമായി ഓടിയെത്തുന്നവൻ, വർത്തമാനങ്ങളിൽ സത്യസന്ധത പുലർത്തുന്നവൻ, അങ്ങനെ തുടങ്ങി സകലവിധ ജനങ്ങൾക്ക് വേണ്ടപ്പെട്ട സേവന പ്രവർത്തനങ്ങളും ത്യാഗപ്രവർത്തനങ്ങളും മുഴുവൻ ചെയ്യുന്നവൻ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കോപ്പിയടിച്ചാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഹിജ്റ പോവാൻ നേരത്ത് അദ്ദേഹത്തിന്റെ അയൽക്കാരനായ ഇബ്നു ദദ്നെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂബക്കർ താങ്കൾ എങ്ങോട്ട് പോകുന്നു? താങ്കളെ ഞങ്ങൾ വിടൂല, താങ്കൾ നമ്മുടെ നാട്ടിന്റെ ആവശ്യക്കാരനാണ്, താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്നവൻ, അതിഥികളെ സൽക്കരിക്കുന്നവൻ, പാപങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവൻ, അത്യാഹിതങ്ങളും ആപത്തുകളും ഉണ്ടായാൽ അവിടെ പരിഹാരവുമായി ഓടിയെത്തുന്നവൻ, ജനങ്ങൾക്ക് എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറുള്ളവൻ, താങ്കൾ താങ്കളുടെ മതം
അനുസരിച്ച് എന്റെ വീട്ടിൽ എന്റെ നാട്ടിൽ ഒന്ന് ജീവിച്ചോളൂ എന്ന് പറയുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ജീവിതത്തെ പകർത്തിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറ്റി മറ്റുള്ളവർ പറയുന്ന അഭിപ്രായം ഇതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെ ജീവിച്ച ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിനെ കുറിച്ച് നൂറ് നാക്കുകൾ ആണ് ചരിത്രത്തിൽ. അതുപോലെ ഓരോ സഹാബിയും അസഹാബി കണ്ണുജൂം എന്റെ സഹാബികൾ നക്ഷത്ര തുല്യരാണ്, അവരിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾ നേർമാർഗം പുൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ ആ സഹാബാക്കൾ നബിയെയും സഹാബാക്കളെയും എല്ലാം പിൻപറ്റി ഇങ്ങോട്ട് വരുമ്പോ നമ്മളാകട്ടെ നബിക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്നു, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റാൻ തയ്യാറല്ലെങ്കിൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? സഹോദരങ്ങളെ, നമ്മൾ ആ റസൂലിനെ സ്നേഹിക്കുമ്പോ ആ സ്നേഹത്തിന്റെ നിദർശനം, ആ സ്നേഹത്തിന്റെ പ്രകടമായ തെളിവ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അപ്പടി പിൻപറ്റണം. അങ്ങനെയാണല്ലോ, ഇന്നൽ മുഹിബ്ബ ലിമൈ യുഹിബ്ബു മുതിഉ. സ്നേഹത്തിന്റെ ശാസ്ത്രത്തിൽ അതാണ് ഒരു സ്വഭാവം. തീർച്ചയായും പ്രണയിക്കുന്ന ആളിനെ പ്രണയിക്കുന്നവൻ പിന്തുടരും എന്നത് സ്വാഭാവികമാണ്. എന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന നമ്മൾ റസൂലിനെ ഇങ്ങനെ എല്ലാ കാര്യത്തിലും പിന്തുടരുന്ന നമ്മുടെ തൊട്ടു മുമ്പിൽ നടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെവിടെയും പിന്നാലെ ആ നബിയുടെ പിന്നാലെ, അപ്പോഴാണ് മരിച്ച് ഖബറിൽ ചെല്ലുമ്പോൾ ഇയാളെ നിങ്ങൾക്കറിയുമോ എന്ന് പറയാൻ നമുക്ക് പറ്റും. സഹോദരങ്ങളെ വീണ്ടും ചോദിക്കുന്നു, നിനക്ക് എന്തറിവാണുള്ളത്? അപ്പോൾ അദ്ദേഹം നല്ല മുഅ്മിൻ പറയും അത്രേ, ഖറഅ്തു കിതാബല്ലാഹി ഫആമൻതു ബിഹി വസദ്ദഖ്തു, ഞാൻ അല്ലാഹുവിന്റെ കിതാബിനെ പാരായണം ചെയ്തു, ഞാൻ വായിച്ചു പഠിച്ചു മനസ്സിലാക്കി വിശ്വസിച്ചു, ഞാനത് പകർത്തി. അല്ലാഹുവിന്റെ കിതാബ് എന്തറിവാണ് നിനക്കുള്ളതെന്ന് ചോദിക്കുമ്പോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഞാൻ വായിച്ച കിതാബുകൾ ഓരോന്നും എടുത്തു പറയാൻ പറ്റും. അല്ലാഹുടെ കിതാബ് അല്ലാത്ത സകല കിതാബും ഞാൻ വായിക്കുകയും ചെയ്യും മനസ്സിലാക്കുകയും ചെയ്യും അതിനനുസരിച്ച് വാദിക്കുകയും ചെയ്യും. പക്ഷെ അല്ലാഹുടെ കിതാബ് മാത്രം മാറ്റി വെച്ചിരിക്കുന്നു, നഅഊദുബില്ല, അല്ലാഹുടെ കിതാബ് മാത്രം മാറ്റി വെച്ചിരിക്കുന്നു. എന്തിന് കിതാബ്? അല്ലാഹുടെ കിതാബ് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി, നിങ്ങൾക്ക് നേർമാർഗം കിട്ടാൻ വേണ്ടി എന്ന് അല്ലാഹ് പറഞ്ഞിരിക്കുന്നു. ഇന്ന് ഈ ഭൂലോകത്ത് നമുക്ക് എന്തെങ്കിലും അല്ലാഹുവിന്റെ സ്വന്തം വകയായി പടച്ച തമ്പുരാന്റെ ദൃഷ്ടാന്തമായി ഒന്ന് തൊട്ടു നോക്കാൻ ഒന്ന് അടുത്തു അനുഭവിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അല്ലാഹുവിന്റെ കിതാബുമായിട്ട് കുറച്ചു നേരം ഒന്ന് ഇരിക്കലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വിദേശ രാജ്യങ്ങളിലും നമ്മുടെ നാട്ടിലും ഒക്കെ പല ഇമാമിയങ്ങളും, അവരൊക്കെ നമസ്കരിക്കുമ്പോ ഖുർആൻ ഓതിയിട്ട് പൊട്ടിക്കരയുന്ന രംഗങ്ങൾ. എന്തുകൊണ്ടാണ് അവർ കരയുന്നത്? അതൊരു ഭംഗിയായിട്ടല്ല സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ കലാമിന്റെ പ്രത്യേകതയാണ്. ആ ഖുർആനോടൊപ്പം ജീവിക്കാൻ നമുക്ക് കഴിയണം, നെഞ്ചോട് ചേർത്ത് പിടിക്കണം. അതിലുണ്ട് എല്ലാം. അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല എന്ന് ആളുകൾ ചോദിക്കും. ചിലർ പറയും പറ്റൂല എന്ന് പറയും, വെറുതെ ആണ്. നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അല്ലാഹു ആരെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ മരണാനന്തരം കടന്നു ചെല്ലുന്ന ആ ലോകത്തെ എല്ലാ അർത്ഥത്തിലും വർണ്ണിച്ച് നമ്മുടെ മുമ്പിൽ ചിത്രീകരിച്ച് തരും. എങ്ങനെയാണ് ദുനിയാവിൽ ജീവിക്കേണ്ടതെന്ന് ശരാശരി ഒരു മുഅ്മിന് ജീവിക്കേണ്ട മുഴുവൻ ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ വഴികളും വെട്ടി തുറന്ന് നമ്മുടെ മുമ്പിൽ വാരി വിതറിത്തരും. ഇതാ പിന്നാലെ കുടിക്കോ. അള്ളാഹു നമ്മളെ കൂട്ടത്തിൽപ്പെടുത്തട്ടെ. സഹോദരങ്ങളെ, അവസാനം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിൽ നമുക്കെതിരെ ഒരു വലിയ പരാതി ഉന്നയിക്കുമെന്ന് ഖുർആൻ പറയും. യാ റബ്ബ് ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എന്റെ റബ്ബേ, എന്റെ ഈ ജനം അല്ലാഹുവേ നിന്റെ ഈ കിതാബിനെ തള്ളിക്കളഞ്ഞവരാണ് എന്ന് പറയുമ്പോ നമുക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ മറുപടി പറയാനുണ്ടാവുമോ സഹോദരങ്ങളെ? അതുകൊണ്ട് നമ്മൾ വളരെ ചിന്തിക്കണം.
നമ്മുടെ മുമ്പിൽ അള്ളാഹുവിന്റെ കിതാബുണ്ട്. ഇത് ഓതിയാൽ പുണ്യം കിട്ടും എന്നതുപോലെ അത് ഓതിയിട്ട് അതിന്റെ അർത്ഥം കൂടി പഠിക്കണം. ഫാത്തിഹ ശരിക്കും അർത്ഥ പറഞ്ഞ് പാരായണം ചെയ്യുന്നതിന് ചെയ്യുന്നവന് സമയത്ത് ചിലപ്പോ നിസ്കാരം പൂർത്തിയാക്കാൻ പറ്റില്ല. അവന്റെ സുജൂദി അവന് പിരിയാൻ പറ്റൂല. എന്റെ റബ്ബുമായിട്ട് അഖ്റബുമായ കൂറുൽ അബ്ദു ഒരടിമ റബ്ബുമായിട്ട് ഏറ്റവും അടുത്ത് ഗാഢ ബന്ധം പുലർത്തുന്ന സന്ദർഭമാണ് സുജൂദ്. എങ്ങനെ പിരിയാൻ പറ്റും പെട്ടെന്ന്? അവൻ എന്തൊക്കെയാണ് റബ്ബിനോട് പറയാനുള്ളത്? സഹോദരങ്ങളെ, അർത്ഥത്തില് അള്ള ചോദിക്കും നിനക്ക് എന്താടാ വിവരമുള്ളതെന്ന് ചോദിച്ചാൽ അവിടെ നിന്നും പറയാൻ പറ്റണം, റബ്ബേ നിന്റെ കിതാബ് ഞാൻ വായിച്ചു പഠിച്ചു അത് വിശ്വസിച്ചു അതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയാൻ പറ്റണം. അത്രയും കഴിയുമ്പോഴേക്കും അള്ളാഹു സുബ്ഹാനഹു അവിടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൻ സദഖ അബ്ദി, ആകാശ ലോകത്തിൽ നിന്നൊരു അശരീരി മുഴങ്ങും, ഒരു വലിയ ശബ്ദം മുഴങ്ങും. അവന് സ്വർഗത്തിന്റെ പരവതാനികൾ വിരിച്ചു കൊടുക്കൂ, സ്വർഗത്തിന്റെ ഉടയാടകൾ ധരിപ്പിക്കൂ. സ്വർഗീയമായ ജീവിതം അവിടേക്ക് അങ്ങനെ സന്തോഷിച്ച് തുള്ളിച്ചാടി, ഓ എന്തോ ഒരു സന്തോഷം കൊണ്ട് കുളിർമയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ നിൽക്കുമ്പോഴുണ്ട് അങ്ങേ തലക്കൽ നിന്ന് ഒരാൾ ഇങ്ങനെ നല്ല സുമുഖനും സുന്ദരനുമായ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വരും. അപ്പൊ ഇയാൾ ചോദിക്കും, ആരാണ് നീ ഇത്ര നല്ല മനോഹരമായ ഒരു രീതിയിലൊക്കെ വരുന്നത്, ഇതാരാണ്? അയാൾ പറയും, ഞാൻ നിന്റെ സൽക്കർമ്മമാണ്. നേരത്തെ പറഞ്ഞതുമായി കൂട്ടിയോജിപ്പുകൾ, ഞാൻ നിന്റെ സൽക്കർമ്മമാണ്. കബറിൽ ഒറ്റപ്പെടൂല. സമ്പത്ത് അതുപോലെ കുടുംബം ഇതൊന്നും ശാശ്വതമായ ലോകത്തേക്ക് കൂട്ടിലുണ്ടാവില്ല. താൽക്കാലികമായ ലോകത്തിന്റെ ആവശ്യത്തിന് കുടുംബം വേണം, സമ്പത്ത് വേണം, എല്ലാം വേണം. ആവശ്യത്തിന്റെ കതിറിൽ നിന്നുകൊണ്ട് അതിലുപരി സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടാം. ആ സൽക്കർമ്മങ്ങൾ സമ്പത്തുമായി ബന്ധപ്പെട്ടതാവാം, സന്താനങ്ങളും കുടുംബവുമായി ബന്ധപ്പെട്ടതാകാം, സമൂഹവുമായി ബന്ധപ്പെട്ടതാകാം. അങ്ങനെ ഒറ്റയ്ക്ക് കിടക്കേണ്ടി വരൂല കബറിലൊരു മുഅ്മിനിന്. സഹോദരങ്ങളെ, പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി ഒറ്റയ്ക്ക് കബറടക്കിയിട്ട് വരുമ്പോ ഒറ്റയ്ക്കാവൂല ഒരു മുഅ്മിൻ. സൽക്കർമ്മങ്ങൾ കൂട്ടിനുണ്ടാവും ഇൻഷാ അല്ലാ. അതുകൊണ്ട് നമുക്ക് സഹോദരങ്ങളെ, ആരാണ് റബ്ബ്? എന്താണ് നിന്റെ ദീൻ ഇസ്ലാം? ആരാണ് നമ്മുടെ പുന്നാര നബി? ആരാണ്, എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ അറിവിന്റെ ശേഖരമായ ഖുർആൻ? ഇത് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊണ്ടും മുമ്പോട്ട് പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം വേണോ? ആ നബിയെ പഠിക്കാം, ആ നബിയെ പഠിക്കാം. ആ നബിയിൽ ഈമാനം കൊണ്ട് വർത്തിക്കണമോ? ആ നബിയുടെ ജീവിതം മൊത്തത്തിൽ ഇരുന്നിട്ട് ശാന്തമായി ഒന്ന് പഠിക്കാനും വായിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കും. ഖുർആനിനോട് നമുക്ക് സ്നേഹവും വിശ്വാസവും ആദരവും വേണമോ? ഖുർആൻ പഠിക്കണം, മനസ്സിലാക്കണം, നമ്മൾ ജീവിതത്തിലേക്ക് ആവാഹിക്കണം. അള്ളാഹുവിനോട് സ്നേഹം വേണോ? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മുഴുവൻ കാണുകയും കേൾക്കുകയും വായിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. എങ്കിലേ നമ്മുടെ ഈമാൻ ഈമാനാവുകയുള്ളൂ, അല്ലെങ്കിൽ പരാജയമായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഒറ്റ വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ആ നബി ആരാണ്? ആര് പറയണം? പരിശുദ്ധ ഖുർആനിൽ അല്ല പറയണം, എന്റെ പ്രിയപ്പെട്ട നബി. ആ നബി ആരെന്ന് അല്ല പറയണം. ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അല്പം ദീർഘിച്ച് ഒരു പൂർണ്ണ സ്വഭാവത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ അഅ്റാഫിലെ 157-ാമത്തെ ആയത്തിൽ.
ആയത്ത് മുഴുവനും ഞാൻ ഓതുന്നില്ല, പക്ഷേ നമ്മുടെയൊക്കെ ശ്രദ്ധ വേണ്ടത്ര പതിയുകയോ നമ്മൾ പരിഗണിക്കുകയോ നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കുകയോ ചെയ്യാത്ത രണ്ട് വരി മാത്രം. യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുങ്കർ വയുഹില്ലു ലഹുമു ത്വയ്യിബാത്ത് വയുഹദ്ദിമു അലൈഹിമുൽ ഖബായിസ് വയളഉ അൻഹും മിസ്റഹും വൽ അഗ്ലാല അല്ലതീ കാനത്ത് അലൈഹി. ആ നബി നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും നല്ല ഭക്ഷ്യപദാർത്ഥങ്ങൾ അനുവദിച്ചു കൊടുക്കുകയും മ്ലേച്ഛമായത് വിലക്കുകയും അതോടൊപ്പം ജീവിത ഭാരങ്ങൾ ഇറക്കി വെക്കുകയും ചങ്ങലകൾ പൊട്ടിച്ചെറിയുകയും ചെയ്ത നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനെ കൈവിടരുതേ. നമ്മുടെ ഉമ്മത്ത്, ഈ രാജ്യത്ത് ജീവിക്കുന്ന നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് അങ്ങേയറ്റം അടിമവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്കും മിണ്ടാൻ പാടില്ല, നോക്കാൻ പാടില്ല, വിശ്വസിക്കാൻ പാടില്ല, തിന്നാൻ പാടില്ല, ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ആ അവസ്ഥയിലേക്ക് കുടുക്ക് ചങ്ങലകളിൽ ബന്ധിക്കാൻ പോവുകയാണ്. അവിടെ നമുക്ക് നിർഭയത്വം വേണം, നിർഭയത്വം ധൈര്യം വേണം. അവിടെ ഈ ഉമ്മത്തിനെ മുഴുവൻ രക്ഷപ്പെടുത്തണം, മുഴുവൻ രക്ഷപ്പെടുത്തണം. ഭയം കൊണ്ട് കീഴടക്കുകയാണ്. അല്ലാതെ ആരെയും ഭയപ്പെടാതിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പറ്റി, അനുഭവങ്ങളെ പറ്റി അല്ലാഹു പറഞ്ഞു, ആളുകൾ വന്നിട്ട് പറഞ്ഞു, ജനങ്ങൾ നിങ്ങൾക്കെതിരിൽ മുഴുവൻ സംഘടിച്ചു നിൽക്കുകയാണ്. ഫഖ്ഷൂഹും, അവരെയൊക്കെ പേടിക്കണം. ഫസാദഹും ഈമാന, അപ്പോൾ നബിയും സഹാബാക്കളും പേടിച്ചു പോയില്ല. അവർക്ക് എന്താണ് ഉണ്ടായത്? അതാണ് നമുക്കും ഉണ്ടാവേണ്ടത്. ഫസാദഹും ഈമാന, അവർക്ക് ഈമാനം അങ്ങോട്ട് വർദ്ധിച്ചു. വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹ മതി, അവനാണ് ഞങ്ങളുടെ ജീവിതത്തെ ഭരമേൽപ്പിക്കാൻ ഏറ്റവും പറ്റിയവൻ എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ, അവിടുത്തെ പ്രിയപ്പെട്ട സഹാബാക്കളുടെയും ജീവിതം ഇവിടെ വീണ്ടും ആവർത്തിക്കേണ്ടതുണ്ട്. ആ ജീവിതത്തെ ഏറ്റെടുക്കണം. നബിയുടെ ജീവിതത്തെ വരച്ചു വെച്ച സൂറത്തുൽ ആറാഫിലെ 157-ാമത്തെ വചനം അടുത്ത വരിയിലേക്ക് കടക്കുമ്പോൾ പറയുന്നത്, ഫല്ലദീന ആമനു ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തറഉ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈകഹുമുൽ മുഫ്ലിഹൂൻ. ആ നബിയെ വിശ്വസിക്കാൻ ആരാണ് തയ്യാറുള്ളത്? ജനങ്ങളുടെ ജീവിത ഭാരങ്ങൾ ഇറക്കി വെച്ച, അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത, പടച്ചവന്റെ അടിമത്തത്തിലേക്ക് ജനങ്ങളെ മോചിപ്പിച്ച, അവരുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുത്ത, ജനങ്ങൾക്ക് മോചന മാർഗങ്ങൾ അരുളിയ ആ പ്രവാചകനെ ആരാണ് പിൻപറ്റാൻ തയ്യാറുള്ളത്? വല്ലദീന ആമനു ബിഹി വഅസ്സറൂഹു, ആ നബിയെ ശക്തിപ്പെടുത്താൻ ആരാണ് നിങ്ങളിൽ തയ്യാറുള്ളത്? വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു, ആ നബിയോടൊപ്പം അവതരിച്ച വിശുദ്ധ ഖുർആൻ എന്ന പ്രകാശത്തെ പിന്തുടരാൻ നിങ്ങളിൽ ആരാണ് തയ്യാറുള്ളത്? ഉലൈകഹുമുൽ മുഫ്ലിഹൂൻ, അവർ മാത്രമാകുന്നു വിജയികൾ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തെ വാക്കുകൊണ്ട് പ്രവൃത്തിയിലൂടെ നമുക്ക് മനസ്സാ വാചാ കർമ്മണ നമുക്ക് പൂർണ്ണമായും ജീവിതത്തിലേക്ക് ആവാഹിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അങ്ങനെ നബിയെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഉറവ പൊട്ടുന്ന പ്രാർത്ഥന മന്ത്രങ്ങളാണ് സ്വലാത്തുകളും സലാമുകളും. അങ്ങനെ ഹൃദയത്തിന്റെ വേദനയോടെ സ്നേഹത്തോടെ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്തുകൾ കൈമാറാൻ സാധ്യമാവണം. അർത്ഥമുള്ള സ്വലാത്തുകൾ സലാമുകൾ നമ്മളിൽ നിന്ന് നിർഗളിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു തആല നമ്മിൽ നിന്നും വേർപിരിഞ്ഞുപോയ നമ്മുടെ പ്രിയങ്കരനായ സഹോദരൻ സിദ്ദീഖാക്ക് അല്ലാഹു തആല പൂർണ്ണമായ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉയർന്ന പദവികൾ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അല്ലാഹു ഈമാനോടുകൂടി
ജീവിക്കാൻ അള്ളാഹുവിന്റെ ദീനിന്റെ ഉത്തമമായ താല്പര്യങ്ങളും ഹഖായിഖുകളും മനസ്സിലാക്കി ജീവിക്കാനും അവസാനം സ്നേഹത്തോടെ സന്തോഷത്തോടെ നിറപുഞ്ചിരിയോടെ അള്ളാഹുവിലേക്ക് മടങ്ങി ചെല്ലാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരറിയിപ്പ് കൂടെ ഉണ്ട്, ജനാസ നമസ്കാരം.